ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നല്ലൊരു അവിൽ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ അവിൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പൻ എന്ന അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു കപ്പ് അളവിൽ ഞാനിപ്പോൾ അവിലെടുത്തിട്ടുണ്ട്. മട്ട അരിയിലുള്ള അവിലാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള അവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നല്ല തിന്നായിട്ടുള്ള അവിൽ കിട്ടുമല്ലോ, അതാണെങ്കിൽ എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെ കട്ടിയായിട്ടുള്ള അവിലെടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ഇത് അവിലൊന്ന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്ത് ചൂടാക്കിയെടുക്കാം. ഞാൻ ഇതിപ്പോൾ നമ്മൾ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 സെക്കൻഡ് മാത്രമേ ആയിട്ടുള്ളൂ. അവലൊക്കെ ഏകദേശം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേറെ എണ്ണകളൊന്നും ചേർത്ത് കൊടുക്കരുത്, നെയ്യ് തന്നെ ചേർത്തേക്കണം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചേർത്തേക്കണം കേട്ടോ. നെയ്യ് ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അവിൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇനി വീണ്ടും ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ അവലിങ്ങനെ പൊടിഞ്ഞു വരും, അതായത് നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടും. ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരല്പ സമയം നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവലെല്ലാം നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതി വരെ വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ ഫ്രൈയിങ് പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിലക്കടലയും നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ വറുത്ത നിലക്കടലയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ നിലക്കടലയെല്ലാം ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പുറം തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 5 പാളയന്തോടൻ പഴം ചേർത്ത് കൊടുക്കാം. രസകദളിപ്പഴം എടുക്കരുത്, അതുപോലെ തന്നെ നേന്ത്രപ്പഴം അങ്ങനത്തെ ആ ഒരു ടൈപ്സ് പഴമൊന്നും എടുക്കരുത് കേട്ടോ. ഇതുപോലെ പാളയന്തോടൻ പഴമാണ് എപ്പോഴും അവൽ മിൽക്ക് ഷേക്കിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടികല്ല് വെച്ചിട്ടോ നല്ലതുപോലെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലും കൂടിയാണ്. പാല് നല്ലതുപോലെ തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാലും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അതായത് പാല് കൂടിയിട്ട് നല്ലതുപോലെ ജ്യൂസ് പോലെ ആകാൻ വേണ്ടി പാടില്ല. കുറച്ച് ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടാകേണ്ടത്. പാലും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ഗ്ലാസ്സിലേക്ക്. ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ അവിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ പാലിൻ്റെ മിക്സും കൂടി ചേർക്കുകയാണ്. അതിന് മുകളിലായിട്ട് 1 ടീസ്പൂണിനളവിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് നിലക്കടലയും കൂടി. ഇനി വീണ്ടും നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് കൊണ്ട് നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് നിറച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവിലും നിലക്കടലയും ചേർത്ത് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഗ്ലാസ് ഒന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും കൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് കുടിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊന്ന് സെർവ് ചെയ്യണം കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ഒന്നും കുടിച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ അവിൽ കുതിർന്നു പോകും. അവിൽ ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അവിൽ കുതിർന്നു പോകും.
പാത്രത്തിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കുടിച്ചേക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.